ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത് മഞ്ചാടിക്കുരുവിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. മഞ്ചാടിക്കുരു എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? മുതിർന്നവർക്കായാലും ഒരുപാട് കുട്ടിക്കാലത്ത് ഓർമ്മകളൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ മഞ്ചാടിക്കുരു. അപ്പോൾ ഇത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെയാണ് ഉണ്ടാകുന്നത് പലർക്കും അറിയില്ല, ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ ഈ ഒരു അടുത്ത സമയത്താണ് ഇത് ഉണ്ടാകുന്നത് എവിടെയാണ് അല്ലെങ്കിൽ ഇത് ചെടിയുമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. ഞങ്ങളപ്പോൾ ഒരു വെക്കേഷനിലൊരു യാത്ര പോയപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഫ്ലാറ്റ് താമസിക്കുമ്പോൾ അതിന് ചുറ്റും ഇതേപോലെ നിറയെ മഞ്ചാടി മരമാണ് ഉണ്ടായിരുന്നത്. ഇതേപോലെ കണ്ടോ, ഇതാണ് നമ്മുടെ മഞ്ചാടി മരം. ഇത്രയും വലിയൊരു മരം തന്നെയാണിത്. ഇതിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ബീൻസ് അല്ലെങ്കിൽ അമരപ്പയറിൻ്റെയൊക്കെ പോലെ ആ ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കും അല്ലേ. അതിൻ്റെ ഉള്ളിൽ അത് ഉണങ്ങിക്കഴിയുമ്പോഴാണ് ഈ മഞ്ചാടി കുരു റെഡ് കളറായിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ആ ഉണങ്ങിയ ഭാഗങ്ങൾ ഒരു ഉണങ്ങിയ ഇല പോലെയൊക്കെ കാണുന്നുണ്ടായിരിക്കും അല്ലേ. അത് ഈ ബീൻസ് അല്ലെങ്കിൽ ഈ അമരപ്പയർ പോലത്തെ ആ പയർ വർഗം ഉണങ്ങുമ്പോഴാണ് ഈ മഞ്ചാടി കുരു ആ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഇതൊരു തണൽ മരമായിട്ടാണ്, നല്ല തണൽ കിട്ടുന്ന ഒരു മരമാണിത്. വലിയ മരമാണ്. അപ്പം വലിയ വലിയ എന്താ പറയുക, പാർക്കുകളിലൊക്കെ ഇതേപോലത്തെ മരം നമുക്ക് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മരത്തിൻ്റെ താഴെ ഈ മഞ്ചാടിക്കുരു ഇങ്ങനെ ഉണങ്ങി വീണുണ്ടെങ്കിൽ നമുക്ക് ധാരാളം മഞ്ചാടിക്കുരു കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാണ് മഞ്ചാടിക്കുരുവിനെ. നമ്മൾ പല പേരുകളിൽ മഞ്ചാടിക്കുരുവിനെ പറയാം. റെഡ് ലക്കി സീഡ് എന്നാണ് കോമൺ ആയിട്ട് നമ്മളത് ഇംഗ്ലീഷിൽ പറയാറുള്ളത്. പിന്നെ ഇതിങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജ്വല്ലറി കാര്യങ്ങൾക്കും അതേപോലെ ആർട്ട് വർക്കിനൊക്കെ മഞ്ചാടിക്കുരു വളരെയധികം ഉപയോഗപ്രദമാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചത് പുതിയൊരു അറിവാണെങ്കിൽ മറ്റൊരാളുടെ അറിവിലേക്കും കൂടി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.